ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാല്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 3 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എഗ്ഗ് ബീറ്ററിലുള്ള ഈ ഒരു ചപ്പാത്തി കുഴക്കുന്ന ടൂള് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് അധികം കുഴക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മാവ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നല്ലതായിട്ട് തന്നെ പുഷ് ചെയ്ത് കുഴക്കണം. കൈവേദന ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ഈസി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഞാൻ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ബോളാക്കിയിട്ട് നേരത്തെ നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ബൗളിലേക്ക് അല്പം എണ്ണ തടവിയതിനു ശേഷം ഈ ഒരു മാവ് അതിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ച് 1 മണിക്കൂർ മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഡബിൾ സൈസിൽ പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ മാവിനെ അങ്ങ് അമർത്തി കളയരുത്, ജസ്റ്റ് ഇതിനെ ഒന്ന് അടർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ബൗളിൽ നിന്ന്. എന്നിട്ട് ഇതിനെ മെല്ലെ നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിലോ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുകളിൽ ഞാൻ എണ്ണ തടവിയതിന് ശേഷമാണ് അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ തടവാതെ ഇതൊന്നും ചെയ്യരുത്, ഒട്ടിപ്പിടിക്കും. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനെ ബോൾസാക്കി മാറ്റണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലും ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം. അങ്ങനെ മൊത്തം നമുക്ക് ക്രോസ് ചെയ്തുകൊണ്ടും കട്ട് ചെയ്യാം. ഏകദേശം നമുക്കിതിൽ നിന്ന് 14-15 ബോൾസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും കോർണറിലുള്ള ചെറുത് 2 എണ്ണം ചേർത്ത് 1 അങ്ങനെയൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അതും അധികം പ്രസ് ചെയ്യാണ്ട് നമ്മളിത് ബോളാക്കി എടുക്കണം. ഒന്നുകിൽ കൈ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ എണ്ണ തടവിയിട്ട് അവിടെ ഇട്ടിട്ട് ഉരുട്ടിയെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഈ മാവ് പരത്തിയത് അവിടെ വെച്ചിട്ട് ഇതുപോലെ എണ്ണ തടവിയിട്ട് ഒന്ന് ബോളാക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ കൈ വെച്ചിട്ട് ബോളാക്കിയിട്ടാണ് കാണിച്ചത്. ഒന്നതാ ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ടൊന്നും ബോളാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അധികം പ്രസ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ എല്ലാം ബോളാക്കിയെടുക്കാം. ഇനി നമുക്ക് എയർ ഫ്രയറിനകത്തുള്ള പാത്രത്തിലേക്ക് എത്രയാണോ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ വിട്ട് വിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അത് ഇനിയും ഡബിൾ സൈസ് ആവും. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എൻ്റെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ പാത്രത്തിൽ 5 എണ്ണമാണ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം കണ്ടില്ലേ, അപ്പോൾ ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ക്ലിംഗ് റാപ്പ് കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു. അതിന് മുകളിൽ നമ്മൾ പാല് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ എഗ്ഗ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പാല് യൂസ് ആക്കാം. ഇനി നമ്മളത് എയർ ഫ്രയറിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. മാറ്റി വെച്ചിട്ടുള്ള ബോളൊക്കെ കണ്ടോ, ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുകയാണ് ഇപ്പോൾ ബണ്ണായിട്ട് തന്നെ. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ബണ്ണ് അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഉള്ള മാവ് എടുത്തിട്ട് ഞാനൊരു 14 എണ്ണമാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 5 വെച്ച് പിന്നെ 4 അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബണ്ണാണ്, സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാം. ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓവനില്ലാത്തവർക്കും എയർ ഫ്രയർ ഇല്ലാത്തവർക്കൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ നല്ല അടിപൊളി സോഫ്റ്റായി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. അതുപോലെ തന്നെ പാലും മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. ഈസ്റ്റ് ഡേറ്റ് ഉള്ളത് തന്നെ ആവണം. പഴക്കമുള്ളതായി കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അടിപൊളി ബണ്ണ് ഉണ്ടാക്കിയെടുക്കാം. എയർ ഫ്രയറിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.